Hello, welcome back to my YouTube channel. Pinna nammal discuss cheyan povunnathu Leonarda Cianciulli or adava the soap maker of Corregio kurichu. Andhavishwasam oru manushyante jeevithathe ethramathram swadheenikkunnu ennathinu perfect example aanu Leonarda Cianciulliyude aa jeevithakatha. ആയിരത്തി 1893ൽ ഇറ്റലിയിൽ മൊൻ്റെലയിൽ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചവളായിരുന്നു ലിയോനാർഡ ചിൻഷുള്ളി. ചെറിയ പ്രായത്തിൽ തന്നെ അവൾ രണ്ട് വട്ടം ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നു. പിന്നീട് 1917 ഒരു രജിസ്റ്റർ ഓഫീസ് ക്ലർക്കുമായി അവളുടെ വിവാഹം കഴിഞ്ഞു. എന്നാൽ ഈ വിവാഹത്തിന് അവളുടെ കുടുംബക്കാർക്കൊന്നും ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. അത് മാത്രമല്ല, ഇവൾക്ക് വേണ്ടി വേറൊരു വരനെ അവർ കണ്ടെത്തിയിരുന്നു. അപ്പൊ ആ കല്യാണത്തിന് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് ഇവള് റഫേലിനെ കല്യാണം കഴിച്ചത്. അപ്പം ഇത് ഈ കല്യാണം ഒട്ടും ഇഷ്ടമല്ലായിരുന്ന അവളുടെ അമ്മ അവളെ ശപിച്ചെന്നുമാണ് പറയപ്പെടുന്നത്. വിവാഹത്തിന് ശേഷം അവർ ഒരുമിച്ച് താമസിച്ചിരുന്നു എങ്കിൽ കൂടി തൻ്റെ അമ്മയുടെ ശാപം അവളെ വിടാതെ പിന്തുടരുന്നു എന്ന് അവൾ വിശ്വസിച്ചിരുന്നു. അങ്ങനെ വിശ്വസിക്കാൻ അവൾക്ക് തക്കതായ കാരണവുമുണ്ട്. അതായത് 1921 പൻസാഡിയിലേക്ക് അവൾ താമസം മാറി. അവിടെ വെച്ച് 1927 ചെറിയ തട്ടിപ്പ് കേസുകളിൽ പിടിയിലാവുകയും ലിയോനാർഡ ജയിലിൽ ശിക്ഷ അനുഭവിക്കുകയും ചെയ്തു. പിന്നീട് ജയിലിൽ നിന്ന് ഇറങ്ങിയ ലിയോനാർഡോ ലെയ്സ്ഡാനിയിലേക്ക് താമസം മാറി. 1930 ഒരു എർത്ക്വേക്കിൽ അവിടുത്തെ വീടും തകർന്നു. അതിനുശേഷമാണ് ലിയോനാർഡോ കൊറേജിയിലേക്ക് താമസം മാറിയത്. ഇവിടെ എത്തി ചുരുക്ക ദിവസത്തിനുള്ളിൽ തന്നെ അയൽക്കാരുടെ പ്രീതിയും അവൾ പിടിച്ചുപറ്റി. അവൾ 17 തവണ ഗർഭിണിയായിരുന്നു. അതിൽ 3 എണ്ണം ആദ്യമേ അബോർഷനായിപ്പോയി. അവളുടെ 10 കുട്ടികൾ ചെറിയ പ്രായത്തിൽ തന്നെ മരണപ്പെടുകയും ചെയ്തു. അവശേഷിച്ച 4 കുഞ്ഞുങ്ങളെ അവൾ വളരെ കരുതലോലെയാണ് വളർത്തിയത്. ഇവളുടെ ജീവിതത്തിൽ ഇങ്ങനെ തുടരെ തുടരെ ഉണ്ടാവുന്ന ദുരന്തങ്ങൾ അവളുടെ അമ്മയുടെ ശാപം കൊണ്ടാണെന്ന് അവർ വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു കൈനോട്ടക്കാരനെ അവൾ സന്ദർശിച്ചു. അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ ലിയോനാർഡയ്ക്ക് ധാരാളം കുഞ്ഞുങ്ങൾ ഉണ്ടാകുമെങ്കിലും അതിൽ എല്ലാവരും ചെറിയ പ്രായത്തിൽ തന്നെ മരണപ്പെടുമെന്നായിരുന്നു. ഈ വാർത്ത ലിയോനാർഡയ്ക്ക് സഹിക്കാവുന്നതിനും അപ്പുറമായിരുന്നു. അതുകൊണ്ട് തന്നെ റൊമേനിയയിലെ വേറൊരു കൈനോട്ടക്കാരനെ കൂടെ അവർ സന്ദർശിച്ചു. അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ ലിയോനാർഡയുടെ വലത്തെ കയ്യിൽ കാരാഗ്രഹവും ഇടത്തെ കയ്യിൽ ക്രിമിനൽ അസൈലവും കാണുന്നുവെന്നാണ്. 1939 സെക്കൻഡ് വേൾഡ് വാർ നടന്നിരുന്ന സമയത്ത് നിർബന്ധിത രാജ്യസേവനത്തിന് വേണ്ടി ലിയോനാർഡയുടെ മൂത്ത പുത്രന് പോകേണ്ടി വന്നു. ഇതിൽ അവർ അപകടം വന്നു. തൻ്റെ പ്രിയ പുത്രനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് അവർ തീരുമാനിച്ചു. അതിനുവേണ്ടി പല വഴികൾ നോക്കി. ഒടുവിൽ ഒരു നാടോടി സ്ത്രീ അവരോട് ഇപ്രഹാരം ചെയ്താൽ മതിയെന്ന് പറഞ്ഞു. തൻ്റെ മകന്റെ ജീവന് പകരം വേറൊരു ജീവൻ ബലി കൊടുത്താൽ മതി എന്ന് അവർ നിർദ്ദേശിച്ചു. ഏത് വിധത്തിലും തൻ്റെ മകനെ രക്ഷിക്കാൻ വേണ്ടി അവർ ആ വഴി സ്വീകരിച്ചു. പിന്നീട് അവർ അവർക്ക് പറ്റിയ ഇരയെ അന്വേഷിക്കാൻ തുടങ്ങി. അങ്ങനെ അവരുടെ കടയിൽ സ്ഥിരം സന്ദർശിക്കുന്ന 3 സ്ത്രീകളെയാണ് അവർ തിരഞ്ഞെടുത്തത്. അവരുടെ ആദ്യത്തെ ഇരയായിരുന്നു ഫൗസ്റ്റീന സെറ്റി. വിവാഹപ്രായം കഴിഞ്ഞിട്ടും വിവാഹം കഴിക്കാതിരുന്ന അവൾക്ക് ഒരു വരനെ കണ്ടെത്തി എന്ന് പറഞ്ഞ് അവളെ വിശ്വസിപ്പിച്ചു. എന്നിട്ട് അടുത്ത നഗരത്തിലെ വരന്റെ അടുത്തേക്ക് പോകാൻ വേണ്ടി തയ്യാറായി നിൽക്കാനും മറ്റാരോടും ഈ വിവരം പറയണ്ട എന്നും ലിയോനാർഡ് അവളോട് പറഞ്ഞു. പുറപ്പെടാൻ ഇറങ്ങിയ സെറ്റി ലിയോനാർഡെ കാണാൻ വേണ്ടി അവളുടെ ഷോപ്പിലെത്തി. ആ സമയത്ത് മയക്കുമലർന്ന് കലർത്തി ഗ്ലാസ് വൈൻ അവൾക്ക് നൽകുകയും പിന്നീട് ഒരു മഴ കൊണ്ട് അവളെ കൊല്ലുകയും 9 കഷ്ണമായി അവളെ മുറുക്കുകയും ചെയ്തു. എന്നിട്ട് അവളുടെ എല്ലാ ബ്ലഡും ഒരു ബൗളിലാക്കുകയും മാംസവും കൊഴുപ്പും വേറൊരു ബക്കറ്റിൽ സോപ്പുണ്ടാക്കാൻ വേണ്ടി വാങ്ങിച്ചു വെച്ച 7 കിലോ കാസ്റ്റിക് സോഡയുമായി കലർത്തി അലിയിച്ച് സെപ്റ്റിക് ടാങ്കിൽ കളയുകയും ചെയ്തു. എന്നിട്ട് നേരത്തെ മാറ്റി വെച്ചിരുന്ന ബ്ലഡ് അവൾ കേക്കിൻ്റെ മിക്സ്ചറിൽ ചേർത്ത് അത് വെച്ച് കേക്ക് ഉണ്ടാക്കി ആൾക്കാർക്ക് വിതരണവും ചെയ്തു. അവരുടെ 2-ാമത്തേത് ഫ്രാൻസിസ്ക സോബിയായിരുന്നു. തൊഴിൽ രഹിതമായ അവർക്ക് പിയാൻസെൻസയിലെ ഒരു സ്കൂളിൽ ജോലി ശരിയാക്കി എന്നായിരുന്നു പറഞ്ഞത്. സെറ്റിയെ പോലെ തന്നെ പോകുന്നതിന് മുമ്പ് ലിയാനോയുടെ ഷോപ്പിലെത്തിയ സോവിക്കും സെറ്റിയെ കൊന്ന അതേ രീതിയിലായിരുന്നു അവർ സോവിയെയും കൊന്നത്. 1940 സെപ്റ്റംബർ 5 സോവി കൊല്ലപ്പെട്ടത്. ഏകദേശം 3 ലിറ്റർ ബ്ലഡ് അവരിൽ നിന്ന് കിട്ടിയെന്നാണ് ലിയോനാർഡോ പോലീസുകാരോട് പറഞ്ഞത്. അവരുടെ 3-ാമത്തെയും അവസാനത്തെയും മെലിയായിരുന്നു ഉർച്ചീന കശ്യോപ്പോ. ഇവർക്കും തൊഴിൽ ശരിയാക്കി എന്ന് പറഞ്ഞാണ് ലിയോനാർഡോ വിളിച്ചു വരുത്തിയത്. മുമ്പ് 2 പേരോടും പറഞ്ഞതുപോലെ തന്നെ ഈ കാര്യം മറ്റാരോടും പറയരുതെന്ന് ഇവരോടും പറഞ്ഞു. അവരത് അതുപോലെ തന്നെ അനുസരിച്ചു. 1940
September 30th വിർജീനിയയും ലിയോനാർഡോ കൊല്ലുന്നത്. മറ്റ് രണ്ടാൾക്കാരെ പോലെ തന്നെയാണ് വിർജീനിയയും കൊന്നതെങ്കിലും വിർജീനിയയുടെ ശരീരഭാഗം ഉരുക്കി അവർ സോപ്പ് നിർമ്മിച്ചു. വിർജീനിയെ കാണാതായതോടെ തന്നെ അവരുടെ സഹോദരി പോലീസിന് കംപ്ലൈന്റ് കൊടുത്തു. പോലീസ് അന്വേഷിച്ചപ്പോൾ വിർജീനിയെ അവസാനമായി സന്ദർശിച്ചത് ലിയോനാർഡോയാണ്. പിന്നെ പോലീസ് ലിയോനാർഡോയെ ചോദ്യം ചെയ്തപ്പോൾ ഒരു മടിയും കൂടാതെ തന്നെ ലിയോനാർഡോ കുറ്റം സമ്മതിച്ചു. തന്റെ മകന് വേണ്ടിയാണ് ഇത് ചെയ്തതെന്നും തന്റെ ജീവിതകഥയും അവർ പോലീസോട് പറഞ്ഞു. കുറ്റം സമ്മതിച്ച ഓടെ തന്നെ ലിയോനാർഡോയെ 30 വർഷം ജയിലിൽ ശിക്ഷ ലഭിക്കുകയും 3 വർഷം ക്രിമിനൽ അസൈലത്തിലും ശിക്ഷിക്കപ്പെട്ടു. 1970 October 15 ജയിലിൽ വെച്ച് തന്നെയാണ് ലിയോനാർഡോ മരണം. ഈ സ്റ്റോറിയിലെ ഏറ്റവും വലിയ സ്ട്രേഞ്ച് ഫാക്ട് എന്ന് പറയുന്നത് ആ കൈനോട്ടക്കാരൻ പറഞ്ഞതുപോലെ തന്നെ എല്ലാം ലിയോനാർഡോയുടെ ജീവിതത്തിൽ സംഭവിക്കുകയുണ്ടായി. അപ്പം അത് ലിയോനാർഡോയുടെ അമ്മയുടെ ശാപം കൊണ്ടാണോ എന്നുള്ളത് ഇപ്പോഴും ചുഴലിയാത്തൊരു രഹസ്യമാണ്. എന്നാലും ഈ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ എങ്ങനെ അന്ധവിശ്വാസം ഒരാളുടെ ജീവിതം മാറ്റിമറിക്കാം എന്നാണ്. അപ്പം എന്തായാലും എൻ്റെ ലിയോനാർഡോ ഷിൻഷുള്ളിയെ കുറിച്ചുള്ള ആ സ്റ്റോറി ഇവിടെ ഞാൻ കൺക്ലൂഡ് ചെയ്യുകയാണ്. ഇനിയും പുതിയ പുതിയ ടോപ്പിക്സുമായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ വരികയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ബൈ ബൈ.